ശ്രീ മോഹൻ ഫർഗീസ കമ്പനി അത് അഷുവർ ചെയ്യുന്നു എന്നുള്ളത് ഒരു വശത്ത് നിൽക്കുമ്പോൾ ഈ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഈ ദുരന്തം എന്ന് പറയുന്നത് വലിയ ഒരു ആഘാതമായിട്ട് അത് കേരളത്തിൻ്റെ മുകളിൽ തന്നെ നിൽക്കുകയാണ് ഒരു പ്രവാസ ലോകത്ത് ഒരുപക്ഷെ ഇത്തരം ഒരു വലിയ ഒരു കലാമിറ്റിയിലൂടെ ഇത്രയധികം മരണസംഖ്യ അഭിമുഖീകരിക്കേണ്ട ഒരു കലാമിറ്റിയിലൂടെ കേരളം കടന്നുപോയിട്ടില്ല ഈ അടുത്ത കാലത്ത് അങ്ങനെ തന്നെ ഇത് ആദ്യം കുവൈറ്റ് യുദ്ധം സദ്ദാം ഹുസൈൻ്റെ ടാങ്കുകൾ കുവൈറ്റിലേക്ക് ഇരച്ചെത്തിയ ആ ഒരു സമയത്തിന് ശേഷം ഏറ്റവും അധികം കുവൈറ്റിലെ പ്രവാസി ഇന്ത്യക്കാരുടെ കാര്യം ചർച്ച ചെയ്യപ്പെടുന്നു ഒരു ഈ നിമിഷമായിരിക്കണം ഇവിടെ ഓർക്കൂ ഇന്ത്യയുടെ ജനസംഖ്യയിലെ നൂറ് പേരിൽ ഒരാൾ പ്രവാസിയാണ് അപ്പോൾ ഒന്ന് ദശാംശം മൂന്ന് ആറ് കോടി അതായത് ഒരു കോടി മുപ്പത്തിയാറ് ലക്ഷം പ്രവാസികളാണുള്ളത് അതിൽ അറുപത്താറ് ശതമാനം അതായത് മൂന്നിൽ രണ്ടോളം താമസിക്കുന്നത് കുവൈറ്റ് ഉൾപ്പെടെയുള്ള മധ്യ പൗരസ്ത്യ പ്രദേശത്താണ് അവിടെ തന്നെ കുവൈറ്റിലെ തന്നെ ഇന്ത്യൻ ജനസംഖ്യ കുവൈറ്റ് നാൽപ്പത്തി എട്ട് ലക്ഷം പേര് ഉള്ള രാജ്യമാണ് അതിൽ തന്നെ പത്ത് ലക്ഷം പേരെങ്കിലും നല്ലൊരാളെങ്കിലും ഇന്ത്യൻ വംശജരാണ് ഇന്ത്യൻ പ്രവാസിയാണ് അത് വലിയ നമ്പറാണ് സൗദി അറേബ്യ ഒരു ഏറ്റവും കൂടുതൽ പേരുള്ളത് യു എ അതൊരു മുപ്പത്തിയേഴ് ലക്ഷത്തോളം പേരാണ് ഇരുപത്തഞ്ച് ലക്ഷം പേര് സൗദി അറേബ്യയിലുണ്ട് പത്ത് ലക്ഷം പേരാണ് കുവൈറ്റിൽ അതിനേക്കാളും കുറവാണ് ഒമാനിലും ഇക്കെയുള്ള നമ്പേഴ്സ് ഇവിടെ ഈ പത്ത് ലക്ഷം പേര് ഇന്ത്യൻ പാസ്പോർട്ട് ഹോൾഡേഴ്സാണ് ഇന്ത്യൻ പ്രവാസികൾ മാത്രമാണ് ഇന്ത്യൻ പൗരന്മാരാണ് അപ്പം ഇവിടെ ഇന്ത്യൻ ഗവൺമെൻറ്റിൻ്റെ ഒരു കണ്ണെത്തേണ്ടതാണ് അത് മാത്രമല്ല അതിൽ തന്നെ സിംഹഭാഗവും ഇപ്പോൾ മരണപ്പെട്ട നാൽപ്പത്തി ഒൻപത് പേരിൽ നാൽപ്പത്തഞ്ച് പേര് ഇന്ത്യക്കാരും അതിൽ തന്നെ ഇരുപത്തിനാല് പേര് മലയാളികളുമാണ് എന്ന് പറയുമ്പോൾ മലയാളിയുടെ ഒരു വലിയ സ്വപ്ന സാക്ഷാത്കാരമാണ് ഗൾഫ് അതിൽ തന്നെ മെച്ചപ്പെട്ട വേതനം ലഭിക്കുന്ന രാജ്യങ്ങളിൽ ഒന്നാണ് കുവൈറ്റ് ഒരു കുവൈറ്റ് ദിനാറിൻ്റെ വില എന്ന് പറയുന്നത് ഇന്ന് ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് രൂപയാണ് അതിനർത്ഥം ഒരു നാനൂറോളം കെ ഡി കുവൈറ്റ് ദിനാർ ശമ്പളമായി മാസം ലഭിക്കുന്ന ഒരാളിന് ഇന്ത്യൻ രൂപ അനുസരിച്ച് ഒരു ലക്ഷത്തോളം രൂപ ശമ്പളമായി ശമ്പളം ലഭിക്കുകയാണ് അതിനേക്കാൾ കൂടുതലാണ് പലരുടെയും ആ ഒരു മെച്ചപ്പെട്ട വരുമാനം തേടി പോകുന്ന ഒരുപാട് തരത്തിലുള്ള ആളുകളുണ്ട് അതിൽ നല്ല പങ്കും ഇപ്പോൾ ഇപ്പം ഇപ്പം ചർച്ച ചെയ്ത പത്തനംതിട്ട ജില്ലയുടെ മധ്യ പൗരത്വ പ്രദേശത്ത് നിന്നാണ് ഇത് കേരളത്തിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നുണ്ട് ഇവിടെ ലേബർ ക്യാമ്പുകളിലാണ് അതിലെ താഴെത്തട്ടിലുള്ള ജീവനക്കാർ പലരും വലിയ ഫ്ലാറ്റുകളിലൊന്നും അല്ല താമസിക്കുന്നത് ഒരു പക്ഷേ ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന ശ്രീ ജിഷാം പറഞ്ഞതുപോലെ മൂന്ന് പേര് ഒരു റൂമിൽ എന്ന് പറയുമ്പോൾ ആ ഒരു സമുച്ചയത്തിൽ തന്നെ ഇരുന്നൂറോളം പേരുടെ വാസസ്ഥലമാണത് അതിനെക്കുറിച്ച് വാദപ്രതിവാദങ്ങളുണ്ട് അത് നൂറ്റൻപത് പേരുടെ മാത്രം വാസസ്ഥലമാണ് അവിടെ എങ്ങനെയാണ് ഇരുന്നൂറ് പേര് താമസിക്കുന്നത് അതൊരു വശത്ത് പക്ഷേ ഈ കമ്പനിയുടെ ഭാഗത്ത് നിന്നിപ്പോൾ സ്ഥിരീകരണം ഉണ്ടാകുന്നു അവിടെ ഇരുന്നൂറ്റി പതിനാറ് പേർക്കുള്ള അക്കോമഡേഷൻ സൗകര്യങ്ങളുണ്ട് നിയമങ്ങളെല്ലാം അനുശാസിക്കുന്നു പക്ഷേ ഓർക്കൂ എങ്ങനെ എന്തുകൊണ്ട് ഇത്രയധികം പേർ ഇത്രയും ബുദ്ധിമുട്ടുള്ള ഒരു സാഹചര്യത്തിൽ താമസിക്കാൻ വിധിക്കപ്പെടുന്നു അപ്പോൾ ആത്യന്തികമായി ഇതുപോലെയുള്ള ദുരന്തങ്ങൾ എന്ന് പറയുന്നത് കണ്ണ് തുറപ്പിക്കേണ്ട സമയങ്ങളാണ് ആത്മപരിശോധനയ്ക്കുള്ള വേദിയാണ് സമയമാണ് ഇതുപോലെയുള്ള ദുരന്തങ്ങൾ അപ്പോഴാണ് യഥാർത്ഥത്തിൽ ഗൾഫ് രാജ്യങ്ങളിലെ പ്രവാസി മലയാളികളുടെ സുരക്ഷയെക്കുറിച്ച് തമ്മിൽ സംസാരിക്കുന്ന വിഷയം കൂടിയാണ് സാധാരണ ശ്രീ മോഹൻ ഇടപെട്ട് ചോദിക്കുന്നത് ഇപ്പൊ ദുബായ് അടക്കമുള്ള സ്ഥലങ്ങളിൽ കുറച്ചും കൂടെ കൃത്യമായി മോണിറ്ററിങ് ഒക്കെ നടത്തുന്നു കൂടുതൽ അവയർനെസ് കൊടുക്കുന്നു പ്രവാസി സംഘടനകൾ കൂടുതൽ സജീവമാകുന്നു ഇപ്പൊ കുവൈറ്റ് പോലെയുള്ള ഗൾഫ് മേഖലകളിൽ ഇപ്പൊ ഈ അപകടം നടന്നത് തന്നെ അത്ര വികസിതമായിട്ടുള്ള ഒരു മേഖലയിലല്ല എന്നുള്ള റിപ്പോർട്ടുകളൊക്കെയാണ് വരുന്നത് കൃത്യമായി മോണിറ്ററിംഗ് നടക്കുന്നുണ്ടോ അത് ഏത് തരത്തിലാണ് എന്നൊക്കെ പരിശോധിക്കാതെ അങ്ങോട്ട് പോകേണ്ടി വരുന്ന ഒരു സാഹചര്യം മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് അത് ാണ് കുവൈറ്റ് സിറ്റിയിൽ നിന്ന് മാറി നിൽക്കുന്ന ഒരു മേഖലയിലാണ് ഈ അപകടം നടന്നിരിക്കുന്നത് ഇവിടെ നൂറ് കണക്കിന് അവിടെ മാത്രമല്ല കുവൈറ്റ് ആകമാനം നൂറ് കണക്കിന് ഇതുപോലെയുള്ള ഫ്ലാറ്റ് സമുച്ചയങ്ങളാണ് അത് ലേബർ ക്യാമ്പുകൾ എന്ന ഓമന പേരിൽ നമ്മൾ വിളിക്കുന്ന സ്ഥലങ്ങളാണ് അപ്പൊ ഇവിടെ സുരക്ഷാ മാനദണ്ഡങ്ങൾ ഇങ്ങനെയുള്ള പുകയുൾപ്പെടെയുള്ള കാര്യങ്ങൾ സംഭവിച്ചാൽ തീപിടുത്തം ഫയർ ആക്സിഡൻറ്റ് സംഭവിച്ചാൽ എങ്ങനെയാണ് എസ്കേപ്പ് റൂട്ട് അതുമായി ബന്ധപ്പെട്ട മാനദണ്ഡങ്ങൾ നഗരവികസന മന്ത്രാലയവും അതുപോലെ സുരക്ഷാ മന്ത്രാലയങ്ങളും എത്രത്തോളം ശുഷ്കാന്തിയോടെ ചെയ്യുന്നു ഞാൻ മനസ്സിലാക്കുന്നത് യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് അവിടെയാണ് ഏറ്റവും കൂടുതൽ പ്രവാസി മലയാളികളുള്ളത് മുപ്പത്തിയേഴ് ലക്ഷത്തോളം പേരാണ് ഇവിടെ താമസിക്കുന്നത് കുവൈറ്റിൽ പത്ത് ലക്ഷം പേരേ ഉള്ളൂ അപ്പോൾ അവിടുത്തെ സുരക്ഷാ മാനദണ്ഡങ്ങളിൽ പീരിയോഡിക് ചെക്ക് ഉണ്ട് എല്ലാ ലേബർ ക്യാമ്പുകളിലും സമയാസമയങ്ങളിൽ സുരക്ഷാ പരിശോധനയും മോക്ക് ഡ്രില്ലും ഒക്കെ നടക്കുന്ന ഇടങ്ങളാണ് അപ്പം ഇവിടെയൊക്കെ ഇങ്ങനെ മോക്ക് ഡ്രില്ലുകൾ ഇങ്ങനെ ഒരു തീപിടുത്തം ഉണ്ടായാൽ എന്താണ് എസ് കെ റൂട്ട് അവിടെ എങ്ങനെയാണ് ഒരു ഒരു നിലയിൽ നിന്നും രക്ഷപ്പെടുത്തുന്നത് അപ്പൊ ആളുകൾ താഴേക്ക് ചാടി മരിച്ച ആളുകൾ ഉൾപ്പെടെ ഉണ്ട് അപ്പൊ ഇത് പുകയോട് ഇവിടെ പറഞ്ഞ സ്റ്റാറ്റിസ്റ്റിക്സ് നോക്കൂ നാൽപ്പത്തി ഒൻപത് മരണങ്ങളിൽ രണ്ടു പേരൊഴിച്ച് നാൽപ്പത്തി ഏഴ് പേരും ഇവിടെ ഭൂമിയിൽ നിന്ന് പോയത്

നമ്മുടെ ആരോഗ്യമന്ത്രി വീണ ജോർജ് പോലും നേരിട്ട് അവിടെ എത്തി ഈ പിന്നെ ദുരിതാശ്വാസ കാര്യങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ഒരു കാഴ്ചയാണ് അതുകൊണ്ട് ഇപ്പൊ ഇവിടെ കുറ്റപ്പെടുത്തലുകൾ സമയമല്ല ആ കമ്പനി അപ്പം എൻ ബി ടി സി കമ്പനി എന്ന കമ്പനി ആകട്ടെ ഇത് നടത്തി ഗോയറ്റി സർക്കാരിനെ ആകട്ടെ കുറ്റപ്പെടുത്തലിന്റെ സമയമല്ല മറിച്ച് ആത്മപരിശോധനയുടെ സമയമാണ്